അടുക്കള വേസ്റ്റ് വലിച്ചെറിയാതെ ഇതുപോലൊരു പാത്രത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ വളർത്തുന്ന കോഴികൾക്കും മീനുകൾക്കൊക്കെ വേണ്ടിയുള്ള നല്ലൊരു തീറ്റ തന്നെ കിട്ടും. അതുപോലെ തന്നെ വീട്ടിൽ പച്ചക്കറിയോ ചെടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു വളവും കിട്ടുന്നതാണ്. ഈ ഒരു പാത്രം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സക്സസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാത്രം 100 ലിറ്റർ വരുന്ന ഒരു ബാരലാണ്, അതായത് ഡ്രമ്മാണ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് താഴെ ഹോളും മുകളിൽ ഹോളും ഈ സൈഡിലൊക്കെ ഹോൾ ഇട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇതിലുള്ള സക്സസ് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റും അതുപോലെ അടുക്കള വേസ്റ്റും ഒക്കെ ഇടുന്നത് ഈ പാത്രത്തിലാണ്. ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഇതാണ് സംഭവം, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്ന് പറയും. അതായത് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളാണ്. കാണിച്ചു തരാൻ പോകട്ടെ, ഒരു മിനിറ്റ്. ദാ ഈ കാണുന്നതാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത്. വരാല് പോലെയുള്ള ഫിഷുകൾ ലൈവ് ഫീഡാണ് എടുക്കാറുള്ളത്. അത്തരത്തിലുള്ള ഫിഷുകൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബാരലിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് വളം. അതായത് വെജിറ്റബിൾ അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് കമ്പോസ്റ്റ് ആയിട്ടുള്ള സംഭവം കാണും. ഇനി ഇത് എടുത്തിട്ട് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന ലിക്വിഡ്, ഇവിടെ ഈ വാൾവ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ലിക്വിഡ് വരും. ചെറിയ സ്മെല്ലുണ്ടായിരിക്കും ലിക്വിഡൊക്കെ. ഇത് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട്, വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, ഈ കാണുന്ന ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളെ കളക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രം ഉണ്ടാക്കാൻ പോകണം. ഈ പാത്രത്തിൽ വെജിറ്റബിൾ വേസ്റ്റ്, അതായത് അടുക്കള വേസ്റ്റ് എന്ത് തന്നെ ആയാലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലാർവകൾ കിട്ടുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു പാത്രമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ രണ്ട് പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവേനെ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയം നമുക്ക് അടുക്കള വേസ്റ്റ് സംസ്കരിക്കാനും പറ്റും ഈ പാത്രത്തിൽ. എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പാത്രം ഇത് ഏകദേശം 50 ലിറ്ററിൻ്റെ പാത്രമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണിത്. ഈ പാത്രത്തിന് ഏകദേശം 240 രൂപ റേഞ്ചാണ് മാർക്കറ്റിൽ വില ഉള്ളത്. നമ്മൾ ഇതിൻ്റെ താഴെ ഹോൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ അടിഭാഗത്ത് ഇവിടെ ആയിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇത് ഒന്നും കൂടി താഴ്ത്തി ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആട്ടോ. മെട്ടപ്പ് കുറച്ച് മുകളിലേക്കായി പോയിട്ടുണ്ട്, കാരണം ഇതിൽ വരുന്ന ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ അതുവഴി നമുക്ക് വാൾവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് കളയാൻ പറ്റും. പിന്നെ ഈ മുകൾ ഭാഗം ഇത്രയും വിസ്താരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള വേസ്റ്റ്, അതായത് അവസാനം വരുന്ന വളമായിട്ട് ഉപയോഗിക്കേണ്ട സമയം നമുക്ക് മുകൾ വഴി തന്നെ കോരിയെടുക്കേണ്ടി വരും. പിന്നെ ഈ ഈ ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ നമ്മളൊരു ഹോൾ ഇട്ടുണ്ട്. ഇത് വഴിയാണ് നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാർവകൾ പുറത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹോളിന് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി വി സി പൈപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പകുതിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ കവർ ചെയ്യാനുള്ളത് മൂടിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ ഹോൾ ഇട്ടിട്ടുള്ളത്. ഈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ഫ്ലൈ ഉണ്ട്. ആ ഫ്ലൈ നാച്ചുറലായിട്ട് നമ്മളെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും, ചില പ്രദേശങ്ങളിൽ ഉണ്ടാകാറ് കാണാറില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം, അതെനിക്കറിയില്ല. നമ്മളെ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇതിനകത്തു കൂടി അകത്ത് പോയിട്ട് മുട്ടയിട്ടിട്ടാണ് ഈ സംഭവം വിരിഞ്ഞിറങ്ങലും. അതുപോലെ തന്നെ അതാണ് പിന്നെ ഇതിലുള്ള വേസ്റ്റ്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് സംസ്കരിക്കുന്ന സംഭവമൊക്കെ പ്രക്രിയയൊക്കെ പിന്നീടാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും പാത്രം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ നിർമ്മാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ടീ കണക്ട് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ടീ ആണിത്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ടാങ്ക് കണക്ടർ കൊടുത്തിട്ടുണ്ട്. ടാങ്ക് കണക്ടർ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു ടീ കൊടുത്ത്, പിന്നെ നമ്മൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പുണ്ട്, പച്ച പൈപ്പ്. ഇത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾക്ക് കയറി വരാനും വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തുള്ളത്. ഇത് കയറി വന്നിട്ട് ഇതിനകത്തേക്ക് കൂടി ഇവിടെ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കും വേറെ എന്തെങ്കിലും, എന്നിട്ട് അതിലേക്കാണ് ചാടുക.
ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് പുറത്തേക്ക് പോകാൻ ഇവിടെ ചെറിയ ടാങ്ക് കണക്ടർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമ്മൾ വാൾവും കൊടുത്തിട്ടുണ്ട് ഇത്ര പണി മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം ഇതിൻ്റെ ബാക്കിൽ ഇവിടെ മുട്ടയിടാനും വേണ്ടി സൺപാക്കോ മറ്റെന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞേക്കാം അത് കൊടുക്കാതെയും നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വേറെ രസകരമായിട്ടുള്ള വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബയോ പ്ലോട്ട് എന്ത് വേണമെങ്കിലും പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും ഈ ഒരു സംഭവം ഇവിടെ വേറെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ വേസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ നിറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന പെയിൻറ്റ് പാത്രത്തിലേക്ക് ടോപ്പുള്ള പെയിൻറ്റ് പാത്രത്തിലേക്ക് വേസ്റ്റ് ഇട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു ഈ വേസ്റ്റ് ഇട്ട സമയത്ത് നമ്മൾ കണ്ടില്ലേ ഇവിടെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ കയറിയിട്ട് മുട്ടയിട്ടിട്ട് നല്ല ലാർവകൾ ഇതിനകത്തുണ്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെയൊക്കെ ലാർവകളുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാർവകൾ നമുക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൽ വെള്ളം ലിക്വിഡായിട്ടുള്ള വേസ്റ്റ് ഒരുപാടുണ്ടായിരിക്കും ഈ വേസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന കാരണം ലാർവകൾ പെട്ടെന്ന് ഡെഡ് ആവാനുള്ള ചാൻസും ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലാർവകൾ ഒരുപാടുണ്ട് ഇതൊക്കെ മെച്യൂർഡ് ആവുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വഴി കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പുതിയ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് പുറത്തേക്ക് പോകാനുള്ള ആ പൈപ്പ് പി സി പൈപ്പ് വെച്ച് കൊടുത്ത് നിങ്ങൾ കണ്ടത് അതുവഴിയാണ് അത് കയറിയിട്ട് പുറത്തേക്ക് പോവുക ബ്ലാക്ക് കളറാവുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഒരുപാടുണ്ട് ഇതൊക്കെ ഇനി മെച്യൂർഡായിട്ട് പുറത്തേക്ക് വരാനുള്ളത് പക്ഷേ വെള്ളം ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെച്യൂർഡ് ആവുന്ന സമയത്ത് ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് പുറത്തേക്ക് പോകാനുള്ള വഴി കൂടി നമ്മൾ കാണിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ കാണുന്നത് പോലുള്ള പാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ലിക്വിഡായിട്ടുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകളാണ് ഇതുപോലെ പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എടുത്തിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുള്ളത് അവരെ ഏരിയ അതായത് ഓരോരുത്തരുടെ ഏരിയകളിൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ വരുന്നില്ല ലാർവകളെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനുള്ള റീസൺ എന്താണെന്നുള്ള അറിയില്ല പക്ഷേ നമ്മളെ ഏരിയയിൽ അതായത് മലപ്പുറം തിരൂർ ഭാഗങ്ങളിലൊക്കെ ഈ സംഭവം ഞങ്ങളുടെ ഏരിയയിൽ സാധനം കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് ഏരിയയിൽ ഈ സാധനം ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വരാതിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കരുത് മാക്സിമം അതിൽ ആ പാത്രത്തിൽ ഫില്ല് ചെയ്തിട്ട് വേസ്റ്റൊക്കെ അടുക്കള വേസ്റ്റൊക്കെ ഫില്ല് ചെയ്തിടുക വേറെ ഇതിന് വേറെ ഇത് വരാനും വേണ്ടി വേറെ മാർഗ്ഗമൊന്നുമില്ല പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഐഡിയ ചെയ്യാനുള്ള വേറെ മാർഗ്ഗം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാർവിനെ കുറച്ച് ജീവനുള്ള കുറച്ച് ലാർവിനെ കളക്ട് ചെയ്തിട്ട് കൊതുക് വല ബോക്സാക്കി കെട്ടിയിട്ട് അതിനുള്ളിൽ കൊണ്ടുവെക്കുക ഇത് ഫ്ലൈ ആയി പോകുന്ന സമയത്ത് ഫ്ലൈ ആവുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും ഇത് പുറത്തേക്ക് പാറിപ്പോവില്ല ഈ ഇതിനകത്തന്നെ നിൽക്കും അപ്പോൾ ആ സമയത്ത് അതിനകത്ത് ചെറിയ വേസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്ത് മുട്ടടിപ്പിച്ചിട്ട് ആ മുട്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വേസ്റ്റിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ കമ്പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക ലാർവേനെ കൂടുതലും കിട്ടും ഗ്രോ ചെയ്തും എടുക്കുക അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് എന്ത് ചെയ്യുക കമ്പോസ്റ്റ് ചെയ്തെടുക്കാനും പറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ ഇതൊക്കെ നമ്മളും ഈ നമ്മുടേതായ രീതിയിൽ ചെയ്തിട്ടുള്ള ഇതൊന്നും കണ്ട് അനുകരിക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതേക്കുറിച്ച് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പുറത്തുള്ള പല രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ ഇത് നന്നായിട്ട് കൾച്ചർ ചെയ്യുന്നു ഫീഡ് ചെയ്യുന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഏരിയയിൽ നിന്ന് ഇപ്പോൾ പല ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എങ്കിലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട് കൊമേഴ്ഷ്യലായിട്ടൊക്കെ എത്രത്തോളം സക്സസ് ആണെന്നുള്ള അറിയില്ല നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് സംസ്കരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമായിട്ട് ഇത് തോന്നുന്നുണ്ട് എൻ്റേതായ ഒരു ഒപ്പീനിയനിൽ അങ്ങനെ തോന്നുന്നത് കാരണം നമ്മൾ പറമ്പിലും തോട്ടത്തിലും പിന്നെ ഏരിയ കുറഞ്ഞ അതായത് സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൊക്കെ അവർക്കൊക്കെ വേസ്റ്റ് ഒഴിവാക്കുന്ന വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു കമ്പോസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗം വലിയ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എനിവേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പോൾ നമുക്ക് ഈ ഒരു ബാരലിന് കിട്ടിയിട്ടുള്ള
എടാ ഈ ഒരു ബാരലിന് കിട്ടി നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.